കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കായംകുളം നഗരസഭയിലെ കുറ്റിത്തിരിവിലും കൃഷ്ണപുരം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നൂറോളം വീടുകളാണ് വെള്ളത്തിലായത്. കുറ്റിച്ചിറ കൃഷ്ണപുരം പ്രദേശങ്ങളിലൊഴുകുന്ന മലയൻ കനാൽ കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണം. കൃഷ്ണമൂർത്തി ടെക്നിക്കൽ സ്കൂളിലും കുറ്റിത്തിരിവിലെ HY സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വെള്ളം കയറിയതിൽ ദുരിതമനുഭവിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ നഗരസഭാ സെക്രട്ടറിയുടെയും വില്ലേജ് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടങ്ങി. കിടക്കൂന്നുള്ള വെള്ളത്തിന്റെ വരവൂടിയായപ്പോഴത്തേക്ക് വീടുകളിലെല്ലാം വെള്ളം കയറി. ആളുകളെല്ലാം ഇവിടുന്ന് ചിലരെല്ലാം വീട് വിട്ടു പോയിരിക്കുന്നു. രണ്ട് ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോഴും പുള്ളിക്കണക്കിൽ വീണ്ടും ഒരു ക്യാമ്പ് തുടങ്ങാൻ രാവിലെ വില്ലേജ് ഓഫീസറിനെ വിളിച്ചിരുന്നു. അവിടെ ഒരു ക്യാമ്പ് തുടങ്ങുന്നുണ്ട്. ഇവിടെ നിന്നുള്ളവരെയും കൂടെ അങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കണം. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഈ വളർത്തുമൃഗങ്ങളും പക്ഷികളും മറ്റും ഉള്ളത് കാരണം ചിലർ വീടുകളിൽ വിട്ട് പുറത്തേക്ക് വരാൻ പഠിക്കുന്നു. ഈ കിഴക്കൻ വെള്ളത്തിന്റെ വരവുകൂടിയായപ്പോഴത്തേക്ക് തോട് കരകവിഞ്ഞ് രണ്ട് സൈഡിലേക്കും, അത് കൃഷ്ണപുരം പഞ്ചായത്ത് രണ്ടാം കുറ്റിയിൽ നിന്ന് അവിടെ ഇങ്ങോട്ട് തുടങ്ങി ഈ കായംകുളം നഗരസഭയുടെ കിഴക്കൻ ഭാഗത്തുള്ള മുഴുവൻ വീടുകളിലും ഈ തോടുകോട് ചേർന്നുള്ള മുഴുവൻ വീടുകളിലും വെള്ളം കയറി കിടക്കുകയാണ്. കായംകുളത്തിന്റെ പടിഞ്ഞാറ് പ്രദേശമായ ഐക്യം കീരിക്കാട് പ്രദേശങ്ങളിലും ശക്തമായ മഴയിൽ വീടുകൾ വെള്ളത്തിലായി. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായതും വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമായെന്നാണ് നിഗമനം. നിരന്തരമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം തടയാൻ മലയൻ കനാലിന്റെ ആഴം കൂട്ടി പാർശ്വഭിത്തി പണിത് നീരൊഴുക്ക് സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, ആലപ്പുഴ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.